നമസ്കാരം. നേതാക്കൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വാരി വലിച്ചെഴുതുന്നത് അണികൾക്ക് ഭൂഷണമല്ല എന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. പാർട്ടിയിൽ അച്ചടക്കം ആവശ്യമാണ്, അതിനായി എല്ലാ ജില്ലകളിലും അഞ്ചംഗ കൺട്രോൾ കമ്മീഷൻ ഉണ്ടായിരിക്കുമെന്നും സുധാകരൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കണ്ണൂർ ഡിസിസി പ്രസിഡന്റായി മാർട്ടിൻ ജോർജ് ചുമതല ഏറ്റെടുത്തുകൊണ്ടുള്ള പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ. അടിമുടി പൊളിച്ചെഴുത്തിലൂടെ കേരളത്തിലെ കോൺഗ്രസിനെ മാറ്റണം, ഇന്നലെ കണ്ട കോൺഗ്രസ് ആയിരിക്കില്ല ആറു മാസം കഴിയുമ്പോൾ കാണാൻ സാധിക്കുക. അതായത് ഓരോ ജില്ലകളിൽ 2500 വീതം കേഡർമാരെ തിരഞ്ഞെടുക്കും, അവർക്ക് പരിശീലനം നൽകി പ്രത്യേക ബൂത്തുകൾ അനുവദിക്കും, കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ കേഡർമാരുടെ നേതൃത്വത്തിൽ സംഘടനാ സംവിധാനം ഉണ്ടാക്കും, അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും, അച്ചടക്കം പരിശോധിക്കാൻ കൺട്രോൾ കമ്മീഷൻ എന്ന പേരിൽ ജില്ലയിൽ അഞ്ചംഗ അച്ചടക്ക സമിതിയെ നിയോഗിക്കുമെന്നും സുധാകരൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുമാത്രമല്ല, കോൺഗ്രസിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് ആവശ്യമാണെന്ന് പറഞ്ഞ സുധാകരൻ, സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പുതിയ മുഖങ്ങൾ കടന്നുവരുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. സഹകരണ മേഖലയിൽ സ്ഥാപനങ്ങളെയും ഭരണസമിതിയെയും നിയന്ത്രിക്കാൻ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ നിയോഗിക്കും. എല്ലാ ജില്ലകളിലും ഈ സെല്ലായിരിക്കും സഹകരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുക. പണം വാങ്ങി ആരെയെങ്കിലും നിയമിക്കുക എന്ന പരിപാടി നടക്കില്ല. കോൺഗ്രസിന് വേണ്ടി ആത്മസമർപ്പണം നടത്തുന്നവരെയായിരിക്കും ഇവിടെ നിയമനം നടത്തുക. ഇക്കാര്യങ്ങൾ പാർട്ടി സെല്ല് പരിശോധിക്കും. അതത് ബ്ലോക്ക് കമ്മിറ്റികളും പാർട്ടി ഘടകങ്ങളും സഹകരണ സ്ഥാപനങ്ങളുമായുള്ള എല്ലാ കാര്യങ്ങളും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമായി ആലോചിച്ച് വേണം ചെയ്യാം. സഹകരണ മേഖലയിലെ അഴിമതിയും കാരണം എല്ലാ പാർട്ടികളും പ്രതിസന്ധിയിലാണ് എന്നും സുധാകരൻ പറഞ്ഞു. ഇവിടങ്ങളിലാണ് ഈ യൂണിറ്റുകൾ പ്രവർത്തിക്കുക. പാർട്ടിയുടെ പ്രതിച്ഛായ തല്ലി തകർക്കാൻ ഇനി പറ്റില്ല. മാറ്റങ്ങളിൽ എതിർവികാരം തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കെ എസ് യു അംഗത്വ വിതരണവും തെരഞ്ഞെടുപ്പും പരിഹാസ്യമാണ്. കെ എസ് യു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഏറ്റെടുക്കാൻ കെ പി സി സി തയ്യാറാണ്. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണമെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിനും സാധ്യതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരുന്ന 15 തിരുവനന്തപുരത്ത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാർക്കുള്ള ഒരു പരിശീലന ക്യാമ്പ് നടക്കും. പാർട്ടിയിൽ ഗ്രൂപ്പ് താല്പര്യങ്ങൾ കഴിവുള്ള പ്രവർത്തകരെ മുൻനിരയിൽ വരുന്നതിന് തടസ്സപ്പെടുത്തുന്നുവെന്ന് എന്നുകൂടെ സുധാകരൻ പറഞ്ഞു. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ലിസ്റ്റ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ കൈമാറിയിട്ടുണ്ട്. അതുപോലെ 1992 സംഘടനാ തെരഞ്ഞെടുപ്പില്ലായിരുന്നുവെങ്കിൽ കെ സുധാകരൻ എന്ന നേതാവ് ഉണ്ടാവുമായിരുന്നില്ല. സി പി എമ്മിൻ്റെ കൊലക്കത്തിക്കിരയായ ഒരു സാധാരണ പ്രവർത്തകനായിരുന്നു, പ്രവർത്തകനായി താൻ മാറുമായിരുന്നു. നേതാക്കളെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും അപകീർത്തിപ്പെടുത്തുന്ന ഒരു ശൈലിയും അംഗീകരിക്കില്ല എന്നും ആറു മാസം കൊണ്ട്, അതായത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആറു മാസം കൊണ്ട് കോൺഗ്രസിൻ്റെ മറ്റൊരു മുഖം കേരളത്തിന് കാണാൻ സാധ്യമാവുമെന്നുമാണ് സുധാകരൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്.